ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആയില്ലേ, അപ്പോൾ പെരുന്നാളിന് ഇനിയൊരു അച്ചാറൊക്കെ ആയാലോ. അപ്പോൾ ഇത് മാങ്ങ വെച്ചിട്ടോ നാരങ്ങ വെച്ചിട്ടോ ഒന്നുമല്ലേ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ നല്ല ഉണക്കമീൻ വെച്ചിട്ടാണ്, നല്ല ഉണക്ക സ്രാവ് വെച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി ഇതുപോലെ കുറച്ച് കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ രണ്ടില്ലി കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ചെറിയ ജീരകം വലിയ ജീരകം ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. പിന്നെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ള സ്രാവിൻ്റെ കഷ്ണങ്ങൾ. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അത് ചൂടായി വരട്ടെ. നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, അതല്ല അച്ചാറിൽ കുറവ് എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാകത്തിനനുസരിച്ചുള്ളത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം, അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു രണ്ടില്ലി കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പച്ചമണമൊന്ന് പോളം ചെറുതീയിലിട്ടിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ചേർക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഉപ്പൊന്നും ഇതിലേക്ക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഉണക്കമീനിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തക്കാളി ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വാടിക്കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ഉള്ളി തക്കാളീൻ്റെയും ഈ പച്ച ചുവന്ന് മാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ചെറു തീയിലിട്ടിട്ട് കുറച്ച് സമയം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ച ചുവ മാറോളം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് നമ്മുടെ സ്രാവിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള സ്രാവിൻ്റെ കഷ്ണങ്ങളാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്രാവിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം. സ്രാവിന് കുറച്ച് അത്യാവശ്യമൊക്കെ വേവുണ്ടാവും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിൽ കൂടുതൽ ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാളിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഉണക്ക സ്രാവ്. അപ്പോൾ എങ്ങനെയായാലും പെരുന്നാൾ അടുപ്പിച്ചിട്ട് കുറച്ച് ഒരു സ്രാവിൻ്റെ കഷ്ണങ്ങളും കൊണ്ടുവരാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കഷ്ണം എടുത്തിട്ടൊന്ന് അച്ചാറിട്ട് നോക്കിയതാണ്. ഇതിന് മുന്നേ ഇതുപോലെ അച്ചാറിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഈ പ്രാവശ്യത്തെ അച്ചാറിടുമ്പോൾ. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ അച്ചാറിട്ട് കഴിക്കുകയാണെങ്കിൽ നന്നാവും. അപ്പോൾ ഇനി അച്ചാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ദിവസം കേട് കൂടാതെ ഇത് ഇരിക്കും. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഉണക്കമീൻ കേട് വരാത്തൊരു ഐറ്റമാണ്. അപ്പോൾ അത് അതിൻ്റെ അപ്പം പുളിയൊക്കെ പൊടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആകും കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.